യഹോവാ എലിയോൻ സൃഷ്ടികർത്ത മേരാ പിതാ ബൻ ഗയാ യഹോവാ എലിയോൻ സൃഷ്ടികർത്ത മേരാ പിതാ ബൻ ഗയാ അബ്തോ മേ സനത് ഹൂ അബ്തോ മേ സനത് ഹൂ 118 से और कुछ बातों में आज फिर से हम सुनने के लिए जा रहे हो कि संगीत 118 चले कार्य हम नहीं के कम होवा लेकिन कहीं आज नाम कहते द വിശാലത വിതരുന്ന ദൈവത്തെ കുറിച്ചാണ് നമ്മുടെ ടെന്റിന്റെ ഹല്ലേലൂയ അതിരുകളെ വിശാലമാക്കുന്ന ദൈവത്തെ കുറിച്ച് കേട്ടത് പിച്ചിലെ ഹഫ്തെ ഹമനെ സുനാ കി ഹമാരെ തംബൂക്കെ സീമാവോങ്കോ ബഡാനേ വാല പർമേശ്വർ കെ ബാരേ മേ ഹല്ലേലൂയ ഞെരുക്കത്തിൽ നിലവിളിച്ചപ്പോൾ വിശാലത വരുത്തുന്ന ദൈവം ജോ കമ്മി മേ പുകാരാ തോ ഉസ്നെ ബഡാനേ വാല പർമേശ്വർ ഇന്ന് അതേ സങ്കീർത്തനത്തിൽ നിന്ന് നാമ മറ്റൊരു കാര്യം കൂടെ പഠിക്കാൻ പോകുകയാണ് ആ ജുസി ഭജൻ സഹിതം ഹം ദൂസറ കുച്ച് സിക്നെ വാലെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് കി ജയ ജയകാർ കി ബാത്തെ ധാർമ്മിക കെ തംബൂ മേ ഹോതാ ഹൈ യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു കി പരമേശ്വര ക ദഹന ആ ചമത്കാർ കർത്താ ഹൈ ആമേൻ ആമേൻ ഹാത്ത് ഉടാ കേ ബ്രോ കോ ധന്യവാദ ദീജിയേ ആമേൻ ദൈവ പൈതലിലെ കൂടാരത്തിൽ എന്തുണ്ട് ഏക് പരമേശ്വര കെ ബച്ചെ കെ തംബൂ മേ ക്യാ ഹോഗാ ദൈവ പൈതലിലെ കൂടാരത്തിൽ ജയത്തിന്റെ ഘോഷമുണ്ട് ഏക് പരമേശ്വര കെ ബച്ചെ കെ തംബൂ മേ ജയ ജയ കാർ ക ശബ്ദ ഹോഗെ ദൈവ പൈതലിലെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെ ഘോഷമുണ്ട് ഏക് പരമേശ്വര കെ ബച്ചോ കെ ഘർ മേ ജയ ജയ കാർ കെ ധ്വനി ഹോഗി വേറെ രീതിയിൽ പറഞ്ഞാൽ ദൂസരെ ശബ്ദ കെ ഹോ ദൈവ പൈതലിലെ കൂടാരത്തിൽ ഏക് പരമേശ്വര കെ ബച്ചെ കെ തംബൂ മേ പാട്ടുണ്ട് ആരാധനയുണ്ട് ഗീതേ ആരാധന ഹൈ ആ കൂടാരത്തിൽ നിന്ന് എന്നും ആരാധന ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ദിന ആരാധന ദുനിയ ഹോഗി ഈ കൂടാരം ഇടുക്കമുള്ള കൂടാരമായിരുന്നു യേ ജോ തംബൂ ഹേ ഛോട്ടാ താ പക്ഷേ അവൻ ഞെരുക്കത്തിൽ നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ ലൈക് ഉസ് അവസ്ഥാ സേ ജബ് ഉസ്നേ പുകാരാ ദൈവം അവന്റെ കൂടാരത്തിന് വിശാലത വരുത്തി തോ പർമേശ്വർ ഉസ്കി തംബൂ കേ സീമാവോ കോ ബഡായാ അവന്റെ കൂടാരത്തിൽ നിന്ന് ആരാധന ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആജ് ഉസ്കി തംബൂ സേ ആരാധന കി ദുനിയ ആതാ ഹേ വളരെ പ്രാർത്ഥനയോട് കൂടി സന്ദേശം കേട്ടാ ബഹുത് ഹി പ്രാർത്ഥന കേ സാത്ത് യേ സന്ദേശ സുനേ ഈ വചനങ്ങൾ ഞാൻ പറയുമ്പോൾ തന്നെ യേ വചൻ ജബ് മേ കേതെ ഉസി സമയ നിങ്ങളിൽ ചിലർ പറയുകയാണ് പാസ്റ്ററെ അതെന്റെ സാക്ഷ്യമാണ് നിങ്ങളുടെ കൂടാരത്തിന് വിശാലത നൽകി ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ നിങ്ങൾ ഞെരുക്കത്തിൽ നിലവിളിച്ചപ്പോൾ നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം തന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ അത്ഭുതകരമായ വഴിയിലൂടെ ദൈവം നടത്തി ദൈവം നിലനിർത്തി ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ ചമത്കാരിക് രൂപ പരമേശ്വര ചലാ ഐസാ കോയി ഭീ യഹാ ബേറ്റാ ഹൈ ക്യാ ഉള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ കർത്താവിനെ സ്തുതിച്ചട്ടെ അഗർ ഐസേ വ്യക്തി യഹാ ഹൈ തോ പരമേശ്വര കോ ധന്യവാദ് ദോ നന്ദിയോട് സ്തുതിച്ചട്ടെ ധന്യവാദ് കേ സാത്ത് സ്തുതി കരോ ഓ നാം പാടാറില്ലേ ആരാധിപ്പാൻ എനിക്ക് ഒരു കാരണമുണ്ട് ഹം ഇസ് പ്രകാർ ഗീത് ഗാതെ ആരാധന കർനെ കേ ലിയേ മുജേ കാരണ ഹൈ എന്തുകൊണ്ട് ആരാധിപ്പാൻ കാരണമുണ്ട് ക്യൂ ആരാധന കർനെ കാ കാരണ ഹൈ നിരക്കത്തിൽ ഞാൻ നിലവിളിച്ചപ്പോൾ എനിക്ക് വിശാലത നൽകിയ ദൈവത്തെ ഞാൻ ആരാധിക്കും ജബ് മുജേ കമിയോ മേ മൈനെ പുകാരാ തോ മുജേ ബഡോത്തി മേ ലേ ആയ പരമേശ്വര കോ മൈ ആരാധന കരുംഗാ ശത്രു വീഴുവാൻ തക്കവണ്ണം തള്ളിയ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ ശത്രു ഗിരാനേക്കിലെ ധക്കാദിയസ കോയി ഹേക്യാ യഹാ ഹലോ എത്രയോ പ്രാവശ്യം നമ്മളെയൊക്കെ ശത്രു തള്ളി അല്ലേ കിത്നേ ബാർ ശത്രുനെ ഹമേ ധക്കാ ദിയാ ഹമേ തകർത്ത് കളവാൻ ശ്രമിച്ചല്ലേ ഹമേ നാശ് കർനെ കോ ദേഖാ ഇന്ന് പകൽക്കാലവും ഈ വിശുദ്ധ ആരാധനയുടെ നടുവിൽ ഇരുന്ന് ആരാധിക്കുന്നത് ലേക്കിൻ ആജ് ഇസ് പവിത്ര ആരാധന മേ ബേറ്റ് കേ ചു ആരാധന ജോ കർ റഹേ തള്ളിയപ്പോഴും അവന്റെ താങ്ങുന്ന കരം ഇറങ്ങി വന്നത് കണ്ടാ കി ജബ് ശത്രുനെ ധക്കാ ദിയാ തബ് ഇസ്കാ സംഭാൽനെ വാല ഹാത്ത് തേരേ പാസ് ആയാ വീരാനവൻ സമ്മതിച്ചില്ല കേട്ടോ വോ തുജെ ഗിർനെ നഹീ ദിയാ ആമേൻ ആൾ ഏറെ കുറെ വഴുതി പോയപ്പോഴും കി പേർ പടക് ഗയാ ഉസ്കെ ബാവജൂദ് ഒരിക്കലും നിൽക്കുവാൻ കഴിയില്ലെന്ന് നീ ചിന്തിച്ചപ്പോഴും കബി തു റുക്നെ പായേഗാ ഉസ് പ്രകാർ തൂനെ ജബ് സോചാ നീ തീർന്നു പോയെന്ന് നീ ചിന്തിച്ചപ്പോഴും തു സമാപ്ത് ഹുവാ ജിസേ ജുദേ ലഗാ അറിയാത്ത കാണാത്തൊരു കരമിറങ്ങി വന്ന് താങ്ങി നിർത്തിയ കൃപയോർത്ത് കോടി കോടി നന്ദി പറയണം പ്രിയമുള്ളവരെ അഞ്ചാന ഏക് ഹാത്ത് ആക്കി തുജെ സംഭാലാ ഇസ്കെ കോട്ടി കോട്ടി ധന്യവാദ് ദേനാ ഹൈ നന്ദി പറയാറുണ്ടോ ക്യാ തു ധന്യവാദ് ദേതാ ഹൈ ഒത്തിരി ഒത്തിരി നന്ദി പറയണം കേട്ടോ കാഫി ധന്യവാദ് ദേനാ ദ ടെന്റ് ഓഫ് റൈച്ചസ് ദ
द तंबू है जो धार्मिक नीतिमान का कूड़ारम धार्मिक का तंबू नीतिमान का कूड़ारम धार्मिक का तंबू और कार्य नाम पढ़ा आज कुछ बातें हम सीखने जा रहे हैं हालेलुया हालेलुया ई वेद पुस्तक नीतिमान मारे कुछ പറയുമ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളത് അവരുടെ കൂടാരം എന്നാ പറഞ്ഞിട്ടുള്ളത് कि जब भी वचन में धार्मिक के बारे में कहते तो उसके तंबू के बारे में कहता है पूर्व पिताക്കന്മാർ അവർ കൂടാരവാസികളായിരുന്നു कि पूर्व जो पिता लोग थे वो तंबू में रहते थे അവർ നാടോടികളായി സഞ്ചരിക്കുന്നവരായിരുന്നു കോ ദേശ് ദേശ് ഭടക്കി रहता था അബ്രഹാം ഇസ്ഹാക്കും യാക്കോബും ഒക്കെ പാർത്തത് എങ്ങനെയാണെന്ന് അറിയാമോ അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് സബ് കൈസേ റഹ ഇബ്രായ ലേഖനം 11ാം അധ്യായത്തിൽ പറയുന്നു ഇബ്രായക്ക് 11 में कहता है അബ്രഹാം വാഗ്ദത്തത്തിന് കൂട്ടവകാശിയായ ഇസ്ഹാക്കിനോട് കൂടെ യാക്കോബിനോട് കൂടെ എവിടെ പാർത്തു കൂടാരങ്ങളിൽ പാർത്തു കി അബ്രഹാം ജോ വാദാ കേ സാത്ത് ബോൽതെ നാ കി ജോ ദേശ് കേ ലിയെ അബ്രഹാം ഇസ്ഹാക്ക് ഓർ യാക്കോബ് കേ സാത്ത് തംബൂ മേ രഹാ അപ്പോൾ യാക്കോബും ഇസ്ഹാക്കും അബ്രഹാമും ഒക്കെ എവിടെ പാർക്കുകയാ കൂടാരങ്ങളിൽ പാർക്കുകയാ അബ്രഹാം ഇസ്ഹാക്ക് ഓർ യാക്കോബ് കഹാ രഹതെ ഹൈ തംബൂ മേ രഹതെ തേ എന്തുകൊണ്ടാണ് കൂടാരങ്ങളിൽ പാർക്കുന്നത് ക്യോ തംബൂ മേ രഹതെ തേ കാരണം അവർക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു ക്യോകി ഉൻകോ ഏക് സ്വപ്ന താ അവർക്ക് ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു ഉനേ ഏക് ദർശൻ താ അവർക്കൊരു വിഷയം उनको एक दर्शन था എന്താണ് വിഷയം എന്നറിയാമോ ക്യാത്ത വോ ദർശൻ ഹല്ലേലൂയാ താങ്ക് യു ജീസസ് എന്താ വിഷയം ക്യാത്ത വോ ദർശൻ ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഒരു നഗരമുണ്ട് കി പരമേശ്വർ ശില്പി ബൻകെ ദീം ഡാലാ ഹുവാ ഏക് നഗർ ഹേ ആ നഗരത്തിനു വേണ്ടിയാണ് കാത്തിരിപ്പ് ഉസ് നഗർ കേ ലിയേ വോ ബാട് ജോദ് രഹേ തേ രണ്ട് തരം ഭവനങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് ദോ പ്രകാർ കേ ഘരോം കോ മേ ആപ്കോ ദിഖാതാ ഹൂ ഒരു കൂട്ടം ഭവനത്തിന്റെ പേര് ആ കൂടാരം ഏക് ഘർ കാ നാം ഹേ തംബൂ മറ്റൊരു കൂട്ടം ഭവനത്തിന്റെ പേര് നല്ല ഒരു എന്താ മസ്ബൂത്ത് ആയിട്ടുള്ള ഒരു വീട് ദുസ്രാ ഹേ കി ജോ നീം മസ്ബൂത്ത് കർകേ ജോ സ്ഥിർ രഹനേ വാലാ ഏക് നഗർ മേ ബനായാ ഹുവാ രണ്ട് തരം ഭവനങ്ങൾ ദോ പ്രകാർ കേ ഇവിടെ പറയാണ് നീതിമാന്റേത് കൂടാരമാണ് യഹാ കേതെ ധാർമ്മി ഹേ ഉസ്കാ തംബൂ ഹേ കാരണം എന്താണെന്ന് അറിയാമോ കാരണം ക്യാ ഹേ കൂടാരം ടെമ്പററി ആണ് തംബൂ ജോ ഹേ ടെമ്പററി ഹേ കൂടാരം ഫ്ലെക്സിബിൾ ആണ് കി തംബൂ ജോ ഹേ ഫ്ലെക്സിബിൾ ഹേ കൂടാരം എപ്പം വേണമെങ്കിലും മാറ്റി അടിക്കാം തംബൂ കബി ഭി ചഹേ തോ ഉകാട് കേ ദൂസ്ര ജഗ പേ ബനാ സക്താ ഹേ പെർമനന്റ് ആണ് ഘർ ജോ ഹേ പെർമനന്റ് ഹേ വീട് ഇളക്കി മാറ്റാൻ പറ്റത്തില്ല ഘർ തോട് കേ ഫിർ സേ റഖ് നഹീ സക്താ നീതിമാന്റേത് കൂടാരമാണെങ്കിൽ ധാർമ്മിക അഗർ തംബൂ ഹേ തോ അവൻ പാർക്കുന്നത് കൂടാരമാണെങ്കിൽ വോ രഹത ഹേ തംബൂ മേ അത് കാണിക്കുന്നത് അവന്റെ ജീവിതത്തിലെ പ്രത്യാശയാണ് കാണിക്കുന്നത് വോ ജോ ദിഖാതെ ഉസ്കേ ജീവൻ കേ ഉമീദ് കോ ദിഖാതാ അവന്റെ ആശ എന്തെന്നറിയാമോ ഉസ്കാ ഉമീദ് ക്യാ ഹേ ഓ ഹാല ഞാൻ ഇന്ന് പാർക്കുന്നത് ഒരു കൂടാരത്തിലാണ് ആജ് മേ തംബൂ മേ രഹത ഹൂ എന്നാൽ കൈപ്പണി അല്ലാത്ത ഒരു നിത്യ ഭവനം എനിക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നുണ്ട് ലേക്കി മേലെ ജോ ബിനാ ഹാത്ത് കാ ബനാ ഹുവാ ഏക് സദാ കേ ലിയേ ഘർ മേരെ ലിയേ ബനാ റഹാ ഹേ എനിക്ക് നിൽക്കുന്ന നഗരങ്ങളില്ല യഹാ മേരെ ലിയേ രഹനേ വാലാ നഗർ നഹീ ഇവിടെ എനിക്ക് നിലനിൽക്കുന്ന നഗരങ്ങളില്ല യഹാ മുജേ സ്ഥിർ രഹനേ വാലാ നഗർ നഹീ ഇവിടെ ഒന്നും പെർമനന്റ് അല്ല പ്രിയമുള്ളവരെ ജോ ബി ഹേ വോ പെർമനന്റ് നഹീ ഹേ നാം പാർക്കുന്ന വീട് പെർമനന്റ് അല്ല ഹം ജോ രഹനേ വാലാ ഘർ പെർമനന്റ് നഹീ ഹേ നമ്മുടെ ആത്മാവ് കുടിയിരിക്കുന്ന ഈ ശരീരം ഈ കൂടാരം ഇത് പെർമനന്റ് അല്ല ഹമാര ആത്മാ ജി ശരീർ മേ ബേട്ടാ യേ ശരീർ ഭി പെർമനന്റ് നഹീ ഹേ ഈ ശരീരവും ഒരു കൂടാരമാണ് യേ ജോ ശരീർ ഭി ഏക് തംബൂ ഹേ നാ നിത്യമായതൊന്നുണ്ട് ലേക്കി സ്ഥിർ രഹനേ വാലാ ഏക് ഹേ കൈപ്പണി അല്ലാത്തതൊന്നുണ്ട് ഹാത്ത് സേ നാ ബനായ ഹുവാ ഏക് ഹേ എന്തുമെന്നും നിലനിൽക്കുന്ന അടിസ്ഥാനങ്ങളുള്ള ഒരു ഭവനമുണ്ട് ഹമേശാ സ്ഥിർ രഹനേ വാലാ നീം ഡാലാ ഹുവാ ഏക് ഘർ ഹേ നീതിമാന്റെ ആശ എന്താണെന്ന് അറിയാമോ നീതിമാൻ കാ ഉമീദ് ക്യാ ഹേ നീതിമാന്റെ ആശ അവന് വാഗ്ദത്തം ചെയ്ത ഒരു ഭവനമുണ്ട് കി ധാർമ്മിക ഉമീദ് ഉസ്കോ വാദാ കിയാ ഹുവാ ഏക് ഘർ ഹേ കൂടാരമല്ല ഏക് തംബൂ നഹീ ഒരു ഉറപ്പുള്ള പട്ടണം അവനുണ്ട് ഏക് സ്ഥിർ രഹനേ വാലാ നഗര ഹേ ഉസ്കേ ലിയേ ഹല്ലേലൂയാ ഹല്ലേലൂയാ കേട്ടോ പ്രിയമുള്ളവരെ ക്യാ ആപ്നേ സുനാ നീതിമാന്റെ കൂടാരം ധാർമ്മിക ജോ തംബൂ അത് ടെമ്പററിയാ ഓ ടെമ്പററി ഹേ ഹല്ലേലൂയാ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവർ കൂടാരത്തിലാ പാർത്തത് ഇസ്രായേൽ ലോക് ജബ് രേഗിസ്ഥാൻ സേ സഫർ കിയാ ഓ തംബൂ മേ രഹാ കാരണം എന്താണെന്ന് അറിയാമോ കാരണം ക്യാ ഹേ അവർക്കറിയാം മരുഭൂമി അവരുടെ സ്ഥിരവാസ കേന്ദ്രമല്ല ക്യൂ ഇന്നെ പതാ താ ജോ രേഗിസ്ഥാൻ ഹേ ഉൻകോ ഹമേശാ രഹനേ കേ ലിയേ നഹീ ഹേ മരുഭൂമിയിൽ അവർക്ക് വീട് പണിയണ്ട കി രേഗിസ്ഥാൻ മേ ഉനേ ഘർ നഹീ ബനാനാ ഹേ മരുഭൂമിയിലൂടെ അവർക്ക് യാത്രയാണ് ചെയ്യേണ്ടത് രേഗിസ്ഥാൻ സേ ഉനേ യാത്ര കർനാ മേ രഹാ കൂടാരം ഇന്ന് ഇവിടെയാണെങ്കിൽ അഗർ തംബൂ ആജ് യഹാ ഹേ തോ ദൈവം പറയുന്നത് അനുസരിച്ച് കൂടാരം മാറ്റി പരമേശ്വർ ജൈസെ കേത്തെ തംബുവോ കോ അലഗ് അലഗ് ജഹാ പേ റഖതാ ഹേ അവർക്കറിയാം ക്യോകി ഉന്നേ പതാ ഹേ അവർക്ക് വേണ്ടി ഒരു വാഗ്ദത്ത ദേശമുണ്ട് ക്യോ ഉന്നേ പതാ ഉൻകേ ലിയേ ഏക് വാദേ കാ ദേശ് ഹേ
ഹല്ലേലൂയാ. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വീട് പണിയുമെന്നല്ല, വീട് ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. വഹാ ജാനേ കേ ബാദ് ഉൻകേ ലിയേ ഗർ ബനായേഗാ ബോൽകേ നഹീ ഗർ ഹേ കർകേ ലിഖാ ഹൈ. ആണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ക്യാ ഐസാ വചൻ മേ ലിഖാ ഹൈ, നിങ്ങൾ വാഗ്ദത്ത ദേശത്ത് നിന്നിട്ട് വീട് പണിയണമെന്നല്ല. ആ വാദേ കേ ദേശ് മേ ജാകേ ഗർ ബനാനാ ബോൽകേ നഹീ. നിങ്ങൾ വാഗ്ദത്ത ദേശത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ, ജബ് തും വാദേ കേ ദേശ് മേ പഹുഞ്ചോഗേ, നിങ്ങൾ പണിയാത്ത വീട്ടിൽ നിങ്ങൾ താമസിക്കും. കി ജിസ് ഗർ തുംനേ നഹീ ബനായ ഉസ് ഗർ മേ തും രഹോഗേ. നിങ്ങൾ കുടിക്കാത്ത കിണറിൽ നിന്ന് നിങ്ങൾ കുടിക്കും. തും ജോ കുവാ ഖോദാനേ ഉസ് കുവേ മേ സേ തും പിയോഗേ. ആ പ്രത്യാശയുള്ള ഭക്തൻ പറയുകയാണ്, വോ ഉമീദ് കേ സാത്ത് ഭക്ത് കേതാ ഹൈ, ഇവിടെ ഞാൻ ടെമ്പററിയാ, യഹാ മേ ടെമ്പററി ഹൈ, ഇവിടെ ഞാൻ കൂടാരങ്ങളിലാ പാർക്കുന്നത്, യഹാ മേ തംബൂ മേ രഹതാ ഹൈ, എനിക്കൊരു പ്രത്യാശയുണ്ട്, ലേക്കി മുജേ ഏക് ഉമീദ് ഹൈ, മനുഷ്യൻ നിർമ്മിച്ചതല്ല, ഇൻസാനോ ബനായ വോ നഹീ, ഞാൻ പണിതതല്ല, മേനേ ബനായ വോ നഹീ. ദൈവമക്കളെ ഒന്നുകൂടെ കേട്ടുകൊൾക, കി ഓർ ഏക് ബാത് സുനിയേ, സ്വർഗ്ഗത്തിലെ നിന്റെ വീട് പണിയുന്നത് നീയല്ല, സ്വർഗ് മേ ജോ ഗർ ബനാതേ ഹോ തൂ നഹീ ഹൈ. ചിലരൊക്കെ അങ്ങനെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്, കുച്ച് ലോഗോ നേ ഇസ് പ്രകാശ് സോചാ, ഇവിടെ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ, യഹാ ജബ് അച്ഛേ പ്രവൃത്തി കരേംഗേ, നമ്മൾ സ്വർഗ്ഗത്തിലെ വീടിന് ഓരോ ഇഷ്ടിക വെക്കുമെന്ന്, യഹാ അച്ഛേ കാം കരേംഗേ തോ സ്വർഗ് മേ ഹമാരാ ഗർ മേ ഏക് ദീവാര രഹേഗി. ആയിരുന്നെങ്കിൽ ഞാനൊക്കെ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ എന്റെ വീടിന് മേൽക്കൂരയും കാണത്തില്ല, ഇഷ്ടികയും കാണത്തില്ല, കട്ടളയും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഐസാ ഹോതാ ജബ് മേ സ്വർഗ് മേ ജാകേ തോ മേരേ ഗർ മേ നാ കോയി ഹീറ്റ് രഹേഗാ, നാ കോയി ഛത് രഹേഗാ, നാ കോയി ദീവാര രഹേഗാ, കുച്ച് ഭീ നീ രഹതാ താ. ആമേൻ. ഹലോ, നമ്മുടെ പുണ്യ പ്രവർത്തികൾ കൊണ്ടാണ് നമ്മുടെ സ്വർഗത്തിലെ വീട് പണിയുന്നതെങ്കിൽ, അഗർ ഹമാരെ ഗുണോ സേ അഗർ സ്വർഗ് മേ ഹമാരെ ലിയേ ഗർ ബന്താ താ, ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് പിച്ചക്കാരന്റെ വീട് പോലെ ഒരു വീടായിരിക്കും. തോ വഹാ ജബ് ഹം ജാതേ തോ ഹമേ ഭിക്കാരി കോ ജൈസേ മിൽതേ വൈസാ ഗർ മിൽതാ താ. പക്ഷേ വീട് പണിയുന്നത് കർത്താവ് കേട്ടോ. ആമേൻ. ലേക്കിൻ ഗർ ബനാനേ വാലാ പരമേശ്വര ഹൈ. യോഹന്നാൻ 14 അധ്യായത്തിൽ യേശു പറഞ്ഞു, John chapter 14, യോഹന്നാൻ 14, യോഹന്നാൻ 14 മേ യേശു കേതാ ഹൈ, യേശു പറയാണ്, യേശു കേതാ ഹൈ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്, മേരേ പിതാ കേ ഘർ മേ ബഹുത് സാരേ ജഗാ ഹൈ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, അഗർ നഹീ തോ മേ തുംസേ കേതാ താ ക്യാ. യേശുവിന്റെ വാക്കുകളിലെ ആത്മാർത്ഥത നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക്. യേശു കേ ജോ ബാത്തോ കേ മേ ജോ ഗഹരായി ആപ് ജറാ ദേഖിയേ. യേശു പറയാണ്, എനിക്ക് നിങ്ങളെ മിസ് ഗൈഡ് ചെയ്യണ്ട, മുജേ തുമേ ഗലത് റാസ്തേ സേ നീ ചലാനാ ഹൈ. കാരണം അവൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. തൂ കേതാ അഗർ നഹീ രഹതാ തോ മേ ക്യാ തുംസേ കേതാ. എന്റെ പിതാവിന്റെ വാസസ്ഥലത്ത് അനേക ഭവനങ്ങളുണ്ട്, ലേക്കിൻ മേരേ പിതാ കേ ജഹാ പേ കാഫി സാരേ ഘർ ഹൈ. പിന്നെ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീട് പണിയാൻ പോകുകയാ. ഫിർ യേശു നേ ബോലാ, മേ തുമ്ഹാരേ ലിയേ ഘർ ബനാനേ ജാ റഹാ ഹൂം. ആരാ പണിയുന്നത്? കൗൺ ബനാ റഹാ ഹൈ? ആരാ പണിയുന്നത്? കൗൺ ബനാ റഹാ ഹൂം? യേശുവാ പണിയുന്നത് കേട്ടോ. യേശു ബനാ റഹാ ഹൈ. യേശുവാ വീട് പണിയുന്നതെങ്കിൽ, യേശു അഗർ ഘർ ബനാ റഹാ ഹൈ തോ ഹല്ലേലൂയ. ആരാണ്ട് പറഞ്ഞു, യേശു ഒരു നല്ല ആശാരിയാണെന്ന് പറഞ്ഞു. കിസ്സേ നേ ബോലാ, യേശു ബഹുത് അച്ഛാ ഏക് സുതാർ ഹൈ, ഒരു നല്ല ആശാരിയാണെന്ന് പറഞ്ഞു. അച്ഛാ സുതാർ ഹൈ, ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് പണിതുകൊണ്ടിരിക്കുക കേട്ടോ. വോ ആപ്കെ ലിയേ ഘർ ബനാ റഹാ ഹൂം. ആമേൻ. നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, കിത്തേ ലോഗ് വിശ്വാസ്, വീട് പണിയുന്നത് നിങ്ങളല്ല, ഘർ ജോ ബനാ റഹേ ആപ് നഹീ, നിങ്ങളുടെ പുണ്യ പ്രവൃത്തികളല്ല, ആപ്കേ അച്ഛേ കർമ്മ നഹീ, ഓഹോ, വീട് പണിയുന്നത് യേശുവാണ്, ജോ ഘർ ബനാതേ ഹോ യേശു ഹൈ. അതുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള ഒരു പട്ടണമുണ്ടെന്നുള്ള വിശ്വാസമുള്ള ഭക്തന്മാർ, ഇസ്കിലി ജോ പർമേശ്വർ ശില്പി ബൻകേ നീ പക്കാ നീ മേ ബനാ നഗരേ സോച്നേ വാലേ വിശ്വാസി ലോഗ്. അവർ കൂടാരങ്ങളിൽ പാർത്തു, ഉന്നോനെ തംബുവോ മേ രഹാ, അവർ കൂടാരങ്ങളിൽ പാർത്തു, ഉന്നോനെ തംബുവോ മേ രഹാ. വിശ്വാസമുള്ളവൻ, പ്രത്യാശയുള്ളവൻ കൂടാരങ്ങളിൽ പാർത്തപ്പോൾ, ജോ ഉമീദ് രഹനേ വാലാ വിശ്വാസ് ഹോനേ വാലാ തംബൂ മേ രഹാ, പ്രത്യാശയില്ലാത്തവൻ ഈ ഭൂമിയിൽ സ്ഥിരമായി ജീവിക്കാനുള്ള പ്ലാൻ ചെയ്തു. ജിസ്കോ ഉമീദ് നഹീ വോ പൃഥ്വി മേ സ്ഥിർ രഹനേ കാ ഉസ്നെ യോജനാ ബനായാ. ഇതിൽ ഒരു വാക്യമുണ്ട് അങ്ങനെ കേട്ടോ, വചൻ മേ സേ ഏക് ആയത് ഹൈ. നിങ്ങൾ സദൃശവാക്യം 14:11 അതായത് നീതിവചൻ പ്രോവേർബ്സ് ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും, നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും. അവിടെ ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടോ? എന്താ വ്യത്യാസം? ഇവിടെ ഒരു പദത്തിനൊരു വ്യത്യാസമുണ്ട്. ദുഷ്ടന്റെ ഹൗസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. യഹാ ലിഖാ ഹൈ കി ജോ ദുഷ്ട് ഹൈ ഉസ്കാ ഗർ, നീതിമാന്റെ ഹൗസ് എന്നല്ല എഴുതിയിരിക്കുന്നത്, ടെന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓ ജോ ധാർമ്മിക ഘർ ബോൽക്കേ നീ ലിഖേ തംബൂ ലിഖാ. കണ്ടപ്പോ മനസ്സിലായോ? ഈ പടത്തെ സംബന്ധിച്ചത് കൂടാരമല്ല, കി ദുഷ്ട കാ ജോ ഹൈ തംബൂ നഹീ ഹൈ, അവൻ ഇവിടെ വീട് വെച്ച് പാർക്കാൻ വന്നവനാണ്. വോ യഹാ ഘർ ബനാ കേ രഹനേ കേ ആയാ ഹൈ. നീതിമാന്റെ വീടല്ല, ധാർമ്മിക ഘർ നഹീ ഹൈ, അവൻ ഇവിടെ കൂടാരം അടിച്ചു പാർക്കുകയാ. വോ യഹാ തംബൂ ബനാ കേ രഹതാ ഹൈ. ഇനി ഇതിനെ ഒന്ന് കമ്പയർ ചെയ്തേ. അബ് ഇസ്കോ ജറാ കമ്പയർ കരോ. എന്റെ ചോദ്യം, വീടാണോ നല്ലത്, കൂടാരമാണോ നല്ലത്? അബ് ബതാ, ഘർ അച്ഛാ ഹൈ തംബൂ അച്ഛാ ഹൈ? ഹലോ,
വീടാണോ നല്ലത് കൂടാരമാണോ നല്ലത്? തമ്പൂ അച്ഛായ ഘർ അച്ഛായ, നമ്മളെല്ലാം പറയും വീടാണ് നല്ലത് എന്ന് പറയും. ഹം സബ് ബോലെങ്കിൽ ഘർ അച്ഛാ. അതിന്റെ ആത്മിക അർത്ഥം നാം മനസ്സിലാക്കണം. ഉസ്കാ ആത്മിക അർത്ഥമേ സമജ്നാ ഹൈ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോ കൂടാരം ടെമ്പററി ആണ്, ഹൗസ് പെർമനന്റ് ആണ്. ജോ ഘർ ഹൈ ഓ ടെമ്പററി ഹൈ ഓ ജോ തമ്പൂ ഹൈ ഓ പെർമനന്റ് ഹൈ. ദുഷ്ടൻ പെർമനന്റ് ആയിട്ടുള്ളത് പണിയാൻ ശ്രമിക്കുകയാ. കി ദുഷ് ജോ ഹൈ പെർമനന്റ് ബനാനേ കോ ദേഖ്താ ഹൈ. അവന്റെ പണികൾക്ക് നിലനിൽപ്പില്ല. ലൈക് ഉസ്കേ കാം ജോ ഹൈ സ്ഥിർ നഹി രഹേഗാ. നീതിമാൻ ടെമ്പററി ആയിട്ടുള്ളത് പണിതുകൊണ്ടിരിക്കുകയാ. കി ജോ ധാർമ്മിയ ടെമ്പററി ബനാ റഹാ. കാരണം അവനൊരു പ്രത്യാശയുണ്ട്. ക്യൂക്കി ഉസ്കോ ഏക് ഉമീദ് ഹൈ. അവന്റെ പ്രത്യാശ ദൈവം അവന് വേണ്ടി പണിയുന്നുണ്ട്. ഉസ്കാ ഉമീദ് ഹൈ പർമേശ്വർ ഉസ്കെ ലിയേ ബനാതേ ഹൈ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ദൈവം നിങ്ങൾക്ക് വേണ്ടി പണിയുന്നുണ്ടെന്ന്? ക്യാ ആപ്കോ വിശ്വാസ് കി പർമേശ്വർ ആപ്കെ ലിയേ ബനാതാ ഹൈ. തന്റെ ആശ ദൈവത്തിന്റെ പണിയിലാണ്. കി ബക്ക ഉമീദ് ഹൈ കി പർമേശ്വർ ബനാ റഹാ ഹൈ. ഹല്ലേലൂയ ഹല്ലേലൂയ. ലോകപ്രകാരം വീടാണ് നല്ലത്. കി ദുനിയാ കി ഹിസാബ് സേ ഘർ അച്ഛാ ഹൈ. കൂടാരം നല്ലതല്ല. കി തമ്പൂ അച്ഛാ നഹീ ഹൈ. ഹല്ലേലൂയ. പക്ഷെ വചനപ്രകാരം കൂടാരമാ നല്ലത്. ലേക്കി വചൻ കി ഹിസാബ് സേ തമ്പൂ അച്ഛാ ഹൈ. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം കേട്ടോ. മേ ഏക് ദോ ഉദാഹരണ കേതാ ഹൂ. ഒന്ന് രണ്ട് വേദപുസ്തകത്തിൽ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. വചൻ മേ സേ മേ കുച്ച് ചീസേ ബതാതാ ഹൂ. കൂടാരത്തിന്റെ ഒരു ഗുണം എന്താണെന്ന് അറിയാമോ? തമ്പൂ കോ ഏക് ഗുൺ ക്യാ ഹൈ? ഇറ്റ്സ് ഈസി ടു എക്സ്പാൻഡ്. ഹല്ലേലൂയ. ഓ ആസാൻ നേ ഉസ്കോ ബഡാ കർനേ നേ കേ ലിയേ. കൂടാരത്തിന്റെ ഗുണം എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമാണ്. കി തമ്പൂ ജൽദി സേ ബഡാ സക്താ ഹൈ. ഹല്ലേലൂയ. നീ വളരുന്നത് അനുസരിച്ച് നിന്റെ കൂടാരത്തെ ദൈവത്തിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ചിലർ പറഞ്ഞാട്ട് കർത്താവിന്റെ കൂടാരത്തിന്റെ അതിരുകളെ അകറ്റാൻ പോകുകയാണ്. വിശാലതയാകാൻ പോകുകയാണ്. രണ്ടാമത് ദുസരി ബാത്ത്, കൂടാരമാണോ വീടാണോ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത്? കൊൻസാ എക്ദം സേഫ് ഹൈ, ഗർ യാ തമ്പൂ? നിങ്ങൾ പറഞ്ഞാട്ട് വീടല്ലേ, ഗർ വീടല്ലേ. ഹല്ലേലൂയ. ഇത് ലോകത്തിന്റെ ചിന്ത, ഈ ദുനിയാ കാ വിചാർ ഹൈ. ഞാൻ ഒരു കൂടാരം ഒരു വീട് നിങ്ങളെ കാണിച്ചു തരാം. മേ ഏക് തമ്പൂ ഔർ ഏക് ഘർ ആപ്കോ ദിഖാതാ ഹൈ. കൂടാരം ഒരു വീടും, ഏക് തമ്പൂ ഔർ ഏക് ഘർ. ആരുടെയൊക്കെയാണെന്ന് അറിയാമോ? ഉൽപ്പത്തികളുടെ പുസ്തകം 13 അധ്യായം മുതൽ വായിക്കുമ്പോൾ ഈ കൂടാരവും വീടും നമ്മൾ കാണുന്നുണ്ട്. കി കഹാ ഹൈ ഉൽപ്പത്തി 13 സേ ഹം ദേഖ്തേ ഹൈ കി തമ്പൂ ഔർ ഘർ. രണ്ട് വ്യക്തികൾ അവിടെ കാണുന്നു. ദോ വ്യക്തിയോ കോ ദേഖ്താ. ഒരാളുടെ പേര് അബ്രഹാം എന്നാണ്. ഏക് കാ നാം അബ്രഹാം ഹൈ. മറ്റേ ആളുടെ പേര് അബ്രഹാമിന്റെ അനന്തരവൻ ലോത്ത് എന്നുള്ളതാണ്. ദുസ്ര ഹൈ ലോത്ത്. അബ്രഹാമിന്റെ ഭതീജയ അനന്തരവനാ. ഉസ്കാ ഭതീജാ ഹൈ. ഹല്ലേലൂയ. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. അബ്രഹാം ജോ ഹൈ തമ്പുവോ മേ റഹാ. അബ്രഹാമിന്റെ കൂടാരത്തിൽ കർത്താവ് വന്നു. ഓർ അബ്രഹാം കെ തമ്പു മേ പരമേശ്വർ ആയ. ആരാ അബ്രഹാമിന്റെ കൂടാരത്തിൽ വന്നത്? കോൺ തമ്പു മേ ആയ? കർത്താവ് വന്നു. പരമേശ്വർ ആയ. ആ കൂടാരത്തിൽ വലിയ സന്തോഷമായിരുന്നു. ഉസ് തമ്പു മേ ബഹുത് ആനന്ദ. വലിയ സുരക്ഷിതത്വമായിരുന്നു. ബഹുത് സേഫ്റ്റി താ. ആ കൂടാരത്തിൽ കർത്താവിന്റെ പാദം സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ, ജബ് ഉസ് തമ്പു മേ പരമേശ്വർ കെ കദം റഖാ, ആ കൂടാരത്തിലെ ഇല്ലായ്മകൾ മാറാൻ തുടങ്ങി. ഉസ് തമ്പു കി ജോ കമിയാ താ നിക്കൽനേ ഗേ. അതുവരെ മറഞ്ഞു നിൽക്കുന്ന സാറയെ വിളിച്ച് ദൂത് പറഞ്ഞു, വഹാ തക് ഇനേ ജോ ചുപ്പെ കടവ സാറാ കോ ബുലാ കേ ഉസേ ഭവിഷ്യവാണി ദിയാ. അകവും പുറവും ഒരുപോലെ അറിയുന്നവൻ കൂടാരത്തിന്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ, കൂടാരത്തിന്റെ കുറവ് മാറാനുള്ള പദ്ധതി അവിടെ വിളംബരം ചെയ്തു. നിന്റെ കൂടാരത്തിന്റെ അകത്ത് യേശു വന്നു കഴിഞ്ഞാൽ, തമ്പുക്ക് അന്തർ പ്രഭു ആയേഗാ. അകവും പുറവും ഒരുപോലെ അറിയുന്നവൻ വന്നു കഴിഞ്ഞാൽ, അന്തർ ബഹർ അച്ഛി തരസ ജാനേ വാല ജബ് ആയേഗാ. നിന്റെ കൂടാരത്തിന്റെ ഇല്ലായ്മ മാറുമെന്ന്, തേരെ തമ്പൂ കി ജോ കമിയാ ഹൈ വോ ദൂർ ഹോ ജായേഗാ. തോ അബ്രഹാമിന്റെ കൂടാരത്തിൽ ആരാ വിരുന്നെത്തിയത്? കിത്നെ ലോഗനെ സുനാ കി അബ്രഹാം കെ ഘർ മേ കൗൺ മെഹമാൻ ബൻ ഗയാ. നൃത്തമാക്കി മാറ്റവനാ. കി ജോ ആസുഓ കോ ആനന്ദ മേ ബനാനേ വാലാ. സാറാ മറഞ്ഞിരുന്ന് ചിരിക്കുകയാ. കി സാറാ ചുപ് കേ സുനാ. കാരണം കേട്ട ദൂത് അവക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കി ആയാ വോ ഭവിഷ്യവാണി പേ വോ വിശ്വാസ് നഹീ കർ സക്താ. ചിരിക്കുകയാ. വോ ഹസ് രഹീ ഹൈ. ഇന്ന് പകൽക്കാല ഉള്ളിന്റെ ഉള്ളിൽ ചിലര് ചിരിച്ചു തുടങ്ങിക്കോളാൻ പരിശുദ്ധാത്മാ പറയുകയാ. ചലനങ്ങൾ നിന്റെ അകത്തുണ്ടാകാൻ പോകുകയാത്വം നിന്റെ ജനത്തിന് മേൽ ഞങ്ങൾ റിലീസ് ചെയ്യുക. യേശു കെ നാം സേ ഓ ഫാദർ ഹം ലോഗം പേ റിലീസ് കർ റഹേ ഹൈ.
നീ മറഞ്ഞിരുന്ന് ചിരിക്കുമ്പോൾ അകത്ത് ചില ചലനങ്ങൾ ഉണ്ടാകാൻ പോകുകയാ. ദൈവം പറഞ്ഞു സാറേ നീ ചിരിച്ചോ അറിയുന്ന ദൈവം നിരൂപണങ്ങളെ അറിയുന്ന ദൈവം നിന്നെ നോക്കി വിളിച്ചു പറയാ, സഹോദരി നീ അകത്ത് ചിരിച്ചു തുടങ്ങിക്കോ, നീ അകത്ത് ചിരിച്ചു തുടങ്ങിക്കോ, നീ അകത്ത് ചിരിച്ചു തുടങ്ങിക്കോ, നീ അകത്ത് ചിരിച്ചു തുടങ്ങിക്കോ. എന്റെ കൂടാരത്തിനകത്ത് ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷം മുഴങ്ങാൻ പോകുകയാണ്. സമാധാനമുള്ള കൂടാരമാ കേട്ടോ, ശാന്തി സെ ഭരാ ഹുവാ തംബൂ. അവിടെ നിന്ന് ഇറങ്ങിയ ദൂതന്മാർ, ദൈവമല്ല ദൂതന്മാർ, വഹാ ജോ ആയാ ഹുവാ സ്വർഗ ദൂത്, ലോത്തിന്റെ സോദോമിലേക്ക് പോയി. ലോത്ത് കേ ഘർ മേ ഗയാ, അവിടെ എഴുതിയിരിക്കുന്ന സോദോമിലെ വീട്ടിൽ ചെന്നെന്ന എഴുതിയിരിക്കുന്നത് അല്ലേ. വഹാ ലിഖാ ഹൈ കി സോദോം മേ ഘർ മേ ഗയാ, കൂടാരത്തിൽ ചെന്നല്ല, അബ്രഹാമിന് കൂടാരമാണെങ്കിൽ അബ്രഹാം കോ അഗർ തംബൂ ഹൈ തോ സോദോമിൽ ലോത്തിന് വീടാ കേട്ടോ. സോദോം മേ ജോ ലോത്ത് കോ ഘർ ഹൈ, വീടിന്റെ അകത്ത് ചെന്ന് ദൂത് പറഞ്ഞു, ഘർ കി അന്തർ ജാകെ വാണി ദിയ. എന്താ ദൂത് എന്നറിയാമോ, ക്യാതാ വാണി, ഈ ദേശം നീ വിട്ടോടണം. ഹല്ലേലൂയ, ദേശ് തുജെ ഛോഡ് കെ ഭാഗ്നാ ഹൈ, ന്യായ വിധി ഇറങ്ങാൻ പോകയ, ഇസ്പെ ന്യായ ആനെ വാലാ ഹൈ, നിന്റെ വീടൊക്കെ തകരാൻ പോകയ കേട്ടോ, തേരാ ഘർ നാശ് ഹോനെ ജാ റഹാ ഹൈ. താങ്ക് യു ജീസസ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മേ ജോ ബോൾ റഹാ ഹൂ സുൻ റഹാ ഹൈ. അപ്പോൾ ഏതാ സുരക്ഷിതം, തോ കൗൺ സാ സുരക്ഷിത ഹൈ, നിങ്ങൾ പറഞ്ഞാട്ട്, ആപ് ബോലോ, ദൈവം ഉള്ള കൂടാരമാണ് പർമേശ്വർ ജിസ് തംബൂ മേ ഹൈ. എത്ര പേർ കേട്ടു, ദൈവമില്ലാത്ത വീടിനേക്കാൾ സുരക്ഷിതം, കി പർമേശ്വർ ജിസ് തംബൂ മേ ഹൈ വോ പർമേശ്വർ ജിസ് ഘർ മേ നീ ഉസേ ബി സുരക്ഷിത ഹൈ. ഹല്ലേലൂയ. വ്യത്യാസം മനസ്സിലായല്ലോ, ഫർക്ക് സമജ് മേ ആയാ. കതകിന്റെ ബലമല്ല നിന്റെ സുരക്ഷിതത്വം, ദർവാജക ബൽ നഹി തേരാ സുരക്ഷിത. ഹലോ, പിന്നെന്താണെന്നറിയാമോ, നിന്റെ കൂടാരത്തിലെ ദൈവ സാന്നിധ്യമാർ അബ്രഹാമിന്റെ വീട്ടിലേക്ക് ദൈവം വന്നല്ലേ, അബ്രഹാം കെ ഗർ മേ പരമേശ്വർ ആയാ. ഒറ്റ വാക്യോട് വായിച്ച് പ്രാർത്ഥിക്കാൻ പോകുക, ഏക് ബാത് പഠിക്കേ, നിങ്ങളുടെ വീട്ടിൽ ദൈവം വരുമെന്ന്. ആപ്കെ ഗർ മേ പരമേശ്വർ, 14 അധ്യായം 23 വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാൻ 14:23, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. കമോൺ ചർച്ച്, ഹല്ലേലൂയ. എന്തോ ഇവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവ് പറയും, ഞാനും എന്റെ പിതാവും കൂടെ അവന്റെ വീട്ടിൽ വന്നിട്ട് അവന്റെ കൂടെ താമസിക്കും. ഹല്ലേലൂയ. യേശു കേത്തെ മേ ഓർ മേരാ പിതാ ഉസ്കേ പാസ് ആകേ ഉസ്കേ ഘർ മേ വാസ് കരേംഗേ. ഈ വചനം കേൾക്കുന്നുണ്ടോ, ക്യാ ബേ വചൻ സുൻ റഹാ ഹൈ, ഈ സന്തോഷം പോരാ, യേ ആനന്ദ് കാഫി നഹീ ഹൈ. അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് ഒരു ദിവസം എന്ത് ചെയ്തു, അബ്രഹാം കേ ഘർ മേ ആകേ ഏക് ദിൻ ക്യാ കിയാ, ദൈവം വസിച്ചെന്ന്, പരമേശ്വർ വാസ് കിയാ, ദൈവം വസിച്ചെന്ന്, പരമേശ്വർ വാസ് കിയാ. ഹല്ലേലൂയ. അങ്ങനെ വന്നൊന്ന് താമസിച്ചാൽ എന്ത് സംഭവിക്കും, അഗർ വൈസേ ജബ് വാസ് കർതു ക്യാ ഹോഗാ, അബ്രഹാമിന്റെ വീട്ടിലുണ്ടായ അനുഗ്രഹം നിന്റെ വീട്ടിലും ഉണ്ടാകും. അബ്രഹാം കേ ഘർ മേ ജോ അനുഗ്രഹ പ്രകട ഹോ തേരേ ഘർ മേ ഭി പ്രകട ഹോഗാ. നിന്റെ കൂടാരത്തിൽ യേശു വന്ന് താമസിച്ചാൽ എന്തുണ്ടാകും, തേരേ ഘർ മേ അഗർ യേശു ആയേഗാ തോ ക്യാ ഹോഗാ, ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം ഉണ്ടാകുമെന്ന്. ജയ ഓർ ഉല്ലാസ് കാ ബാതേ ഹോഗേ. വിശ്വസിക്കുന്ന ദൈവമക്കളെ, ജോ വിശ്വാസ് കർനേ വാലേ പരമേശ്വർ കേ ബച്ചോ, വിശ്വാസത്തോടെ കൂടെ പ്രാർത്ഥിച്ചാട്ട്, ആ വിശ്വാസ് കേ സാത്ത് പ്രാർത്ഥന കരേ, യേശുവേ എന്റെ കൂടാരത്തിന് അവസ്ഥ മാറാൻ പോകുകയാ, കി പ്രഭു മേരേ തംബുക അവസ്ഥ ബദൽനെ വാലേ, ആമേൻ. ദുഷ്ടന്റെ വീടല്ല, കി ദുഷ്ട കാ ഘർ നഹീ ഹൈ, എന്റെ ദുഷ്ടന്റെ വീടല്ല, മേരാ ദുഷ്ട കാ ഘർ നഹീ ഹൈ, എന്റെ തകരുന്ന വീടല്ല, മേരാ നാശ് ഹോനെ വാലാ ഘർ നഹീ ഹൈ, എന്റെ ഒരു കൂടാരമാ, മേരാ ഏക് തംബൂ ഹൈ, എന്റെ കൂടാരത്തിനകത്ത് യേശു വന്ന് വസിക്കുമെന്ന്, കി മേരേ തംബൂ മേ യേശു ആകേ വാസ് കരേംഗേ, യേശു വന്ന് വസിക്കുമെന്ന്, യേശു ആകേ വാസ് കരേംഗേ.
आज पवित्रात्मा हमारे साथ है कि नहीं है कि नहीं पक्का है कि नहीं आमेन हमारे घर में पवित्र आत्मा है क्या है क्या हमारे घर में पवित्र आत्मा है अभी यीशु ने क्या कहा पवित्र आत्मा ही नहीं मैं और पिता भी आमेन अब मैं और एक्सप्लेन करता हूँ और जरा एक्सप्लेन करता हूँ वचन अगर मेरे वचन का पालन करेगा पिता वीटी मैं और पिता तुम्हारा अमेन 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 तुम्हारे घर पे आएंगे आप सुना वचन अनुसरी अगर आप वचन को पालन करेंगे सानिध्यम मनुष्य धार्मिक तंबू में हमेशा आनंद है भागत परमेश्वर मेरे दाहिने बाजू में चाव है रेवलेशन में हम देखते हैं कटल कालिमेल कुरुबडी मेल रक्तम उल्ल वीडुगल काणुम्बोल एदियुमायिरुन्ना संहारकन मारिपोगुमायिरुन्ना और उतना ही हम ये देखते हैं कि जो बोलता छत के अपना दरवाजे पे जो नेमने का लहू लगाया हुआ वो घर को देख के जो दुष्ट का नाश करने वाला दूध निकल जाता था हालेलुया നാശത്തിന്റെ ശക്തികൾ രക്തം കണ്ടിട്ട് വഴിമാറി പോകുമായിരുന്നു നാശക്കി ശക്തി ജോ ലഹുക്കോ ദേക്കേ ദൂർ ചലേ ജാതാ ആരുടെ രക്തം കിസ്ക ലഹു കുഞ്ഞാടിന്റെ രക്തം നേംനെ ക ലഹു എന്റെ കൂടാരത്തിന്റെ സുരക്ഷിതത്വം എന്താണെന്ന് അറിയാമോ തെര ഘർ കാ തംബൂ കാ സുരക്ഷിത ക്യാ ഹേ എല്ലാവരും എന്നെ നോക്കിക്കേ ഹർ ഏക് ജൻ പാസ്മാൻ കോർ ദേക്കോ നിങ്ങളുടെ കൂടാരത്തിന്റെ സുരക്ഷിതത്വം എന്താണെന്ന് അറിയാമോ ആപ്കാ തംബൂ കാ സുരക്ഷിത സ്ട്രെങ്ത് ക്യാ ഹേ ഹല്ലേലൂയ യേശുവിന്റെ രക്തമാ उदर फल के फल को उसने परमेश्वर पुकार के कहता है रक्त पोति तेरे पीढ़ियों को जो यीशु के लहू से वीड़ी ने यीशु के रक्त को ना पोदी यीशु के तेरे घर को यीशु के लहू से जरा दो നീ അടിസ്ഥാനമുള്ള വീട്ടിലല്ല പാർക്കുന്നത് നിന്റെ അത് കൂടാരമാ പക്ഷെ നിന്റെ കൂടാരത്തിനൊരു വിശേഷതയുണ്ട് ഈ കൂടാരത്തെ യേശുവിന്റെ രക്തം കവർ ചെയ്തിരിക്കുക
ദൈവ പൈതലേ ജീവിതത്തെ യേശുവിന്റെ രക്തം പൊതിഞ്ഞിരിക്കുകയാണ്. ഉപസ്ഥിതി ഉണ്ടെന്ന് യേശുവിന്റെ വാതിക്കൽ മുട്ടുമ്പോൾ വാതിൽ തുറക്കാൻ തയ്യാറായാത്തിന്റെ ഉപസ്ഥിതി നിന്റെ അകത്തേക്ക് കാണാൻ പോകുകയാണ്. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാക്കുന്ന ത്രിയേക ദൈവത്തിന്റെ ഉപസ്ഥിതി നിന്റെ അകത്തേക്ക് കാണാൻ പോകുകയാണ്.